നമസ്കാരം. ലഡാക്ക് അതിർത്തിയിൽ പോരിനൊരുങ്ങുകയാണ് ചൈന. അതിർത്തിയിൽ ചൈനയുമായി ഇന്ത്യ തുടരുന്ന സംഘർഷം അനുദിനം വഷളാവുകയാണ്. അതിർത്തിയിൽ തർക്കം തുടരുന്ന പാങ്ഗോങ് തടാകത്തിൽ നിന്നും വെറും 200 കിലോമീറ്ററിനടുത്തുള്ള ചൈനയുടെ നഗാഡി കുൻഷ സൈനിക വിമാനത്താവളത്തിൽ കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് വൻതോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും തയ്യാറെടുത്ത് നിർത്തിയിരിക്കുന്ന 4 പോർ വിമാനങ്ങളും സാറ്റലൈറ്റ് ചിത്രങ്ങൾ കണ്ടെത്തി. അതിർത്തിക്കടുത്ത് ഭൂതലത്തിൽ നിന്ന് വളരെ ഉയർന്ന പ്രദേശത്തുള്ള വിമാനത്താവളത്തിൽ സമീപകാലത്ത് ആദ്യമായാണ് പോർ വിമാനങ്ങൾ ചൈന സജ്ജമാക്കി നിർത്തിയിരിക്കുന്നതായി കണ്ടത്. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 5000 സൈനികരെയെങ്കിലും കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. 1999 കാർഗിൽ യുദ്ധത്തിന് ശേഷം ആദ്യമാണ് ഈ പ്രദേശത്ത് ഇത്രയേറെ വലിയ സൈനിക നീക്കം നടക്കുന്നത്. നിയന്ത്രണ രേഖയ്ക്ക് 5 കിലോമീറ്ററിനുള്ളിൽ ഇന്ത്യ റോഡ് നിർമ്മാണം തുടങ്ങിയതിന്റെ പേരിലാണ് ചൈനയുടെ പുതിയ സമ്മർദ്ദ നീക്കം. നിയന്ത്രണ രേഖയിൽ 2 ആഴ്ചയായി തുടരുന്ന സംഘർഷം അയവില്ലാതെ തുടരുന്നതിനിടയിലാണ് ചൈന കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ ഇന്ത്യൻ അതിർത്തിയിൽ ഒരുക്കിയതായി കണ്ടെത്തിയത്. കിഴക്കൻ ലഡാക്കിലെ പല മേഖലകളിലും ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പലതവണ സംഘർഷങ്ങളുണ്ടായി. ചൈനയുടെ PLA സൈനികർ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു കയറാൻ നടത്തിയ ശ്രമങ്ങളെ ഇന്ത്യ ചെറുത്തതോടെയായിരുന്നു സംഘർഷം. അതിർത്തിയിലെ നിയന്ത്രണ രേഖ ഇന്ത്യ ലംഘിച്ചതായുള്ള ചൈനയുടെ ആരോപണം ഇന്ത്യ ഔദ്യോഗികമായി നിഷേധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ May 5-6 തീയതികളിലാണ് ലഡാക്കിനടുത്തുള്ള പാങ്കോങ് തടാക തീരത്ത് ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിൽ സംഘർഷം തുടങ്ങിയത്. April 6 ഇന്ത്യൻ വ്യോമസേന പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രത്തിൽ നിന്ന് വലിയ തോതിലുള്ള വ്യത്യാസമാണ് May 21 സാറ്റലൈറ്റ് ചിത്രത്തിലുള്ളത്. ചൈനയുടെ പഴയ റൺവേയുടെ സമീപത്തായി ഹെലികോപ്റ്ററുകൾക്കും മറ്റും പാർക്ക് ചെയ്യാവുന്ന 2 റൺവേ കൂടി പുതിയതായി നിർമ്മിച്ചിരിക്കുന്നു. വിമാനത്താവളത്തിൽ പുതിയ കെട്ടിടങ്ങളും മറ്റു നിരവധി പ്രധാന റൺവേയുടെ തുടക്കത്തിൽ 4 ചൈനീസ് പോർ വിമാനങ്ങളാണ് ഏതു സമയവും പറന്നുയരുവാൻ സജ്ജമാക്കി പാർക്ക് ചെയ്തിരിക്കുന്നത്. J-11 അല്ലെങ്കിൽ 6 വിഭാഗത്തിൽപ്പെട്ട ചൈനയിൽ നിർമ്മിക്കുന്ന റഷ്യൻ സുഖോയ് 27-30 പോർ വിമാനങ്ങളുടെ പുതിയ പതിപ്പിലുള്ളതാണ് പോർ വിമാനങ്ങളെന്ന് ആകാശ ചിത്രത്തിൽ വ്യക്തമായിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യി നടത്തിയ 100 മിനിറ്റ് നീണ്ട പത്രസമ്മേളനത്തിൽ പക്ഷേ ഇന്ത്യയെക്കുറിച്ച് പരാമർശിച്ചതേയില്ല. മുൻപ് ദോക്ലാം അതിർത്തിയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ തുടങ്ങിയ സംഘർഷം മാസങ്ങളോളം നീണ്ടിരുന്നു. ഇന്ത്യൻ സൈനികർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് അതിർത്തിയിൽ നിന്ന് 5 കിലോമീറ്ററോളം അടുത്ത ഇന്ത്യ റോഡ് നിർമ്മിക്കുന്നത്. മറ്റു വശത്ത് ചൈനയാകട്ടെ 500 മീറ്റർ വരെയെടുത്ത് നിരവധി റോഡുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്.